ചാംസ് ഐഡിയാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 30 സ്റ്റോക്കുകൾ അടങ്ങിയ ഈ സീരീസിലെ 11-ാമത്തെയും 12-ാമത്തെയും സ്റ്റോക്കുകളെ നമുക്ക് പരിചയപ്പെടാം. 1 മുതൽ 10 വരെയുള്ള സ്റ്റോക്കുകളുടെ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ബെസ്റ്റ് സ്റ്റോക്സ് ടു ഇൻവെസ്റ്റ് എന്ന ഫോൾഡറിൽ ലഭ്യമാണ്. കാണാത്തവർക്കായി ഐക്കാർഡിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മികച്ച 30 സ്റ്റോക്കുകൾ അടങ്ങിയ ഈ സീരീസിൻ്റെ തുടർച്ചയ്ക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി 11-ാമത്തെ സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. ആദ്യമായി വരുന്നത് KEI ഇൻഡസ്ട്രീസ് ആണ്. ഒരു കാലത്ത് ചെറുകിട കമ്പനിയായിരുന്ന KEI ഇപ്പോൾ ലാർജ് ക്യാപ് കാറ്റഗറിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇലക്ട്രിക് കേബിൾ നിർമ്മാതാക്കളായ ഈ കമ്പനിയുടെ ഓഹരി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിക്ഷേപകരുടെ സമ്പാദ്യം പല മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷ്ണ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് അഥവാ KEI റീറ്റെയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെഗ്മെൻറ്റുകൾക്കായി പവർ കേബിളുകളുടെ നിർമ്മാണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യ ആസ്ഥാനമായുള്ള കമ്പനിയാണ്. പവർ കേബിളുകൾ, സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ, ടേൺകീ പ്രൊജക്ട് എന്നീ വിഭാഗങ്ങളിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. കേബിളുകളുടെ വിഭാഗത്തിൽ എക്സ്ട്രാ ഹൈ വോൾട്ടേജ്, ഹൈ ടെൻഷൻ, ലോ ടെൻഷൻ പവർ കേബിളുകൾ, കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ കേബിളുകൾ, വൈൻഡിംഗ് വയറുകൾ, ഹൗസ് വയറുകൾ, സ്റ്റെയിൻലെസ് സ്റ്റീൽ വയറുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതിൻ്റെ കേബിൾ ഉൽപ്പന്നങ്ങൾ എണ്ണ ശുദ്ധീകരണശാലകൾ, റെയിൽവേ, ഓട്ടോമൊബൈൽ, സിമൻറ്റ്, സ്റ്റീൽ, ഫെർട്ടിലൈസർ, ടെക്സ്റ്റൈൽ, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ഉപയോഗിക്കുന്നു. എൻജിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ്, കൺസ്ട്രക്ഷൻ ബിസിനസ്സിലും കമ്പനി ഏർപ്പെട്ടിരിക്കുന്നു. ഓഹരിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനം വിലയിരുത്താം. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ ഓഹരി 742.5% റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 1 വർഷത്തിൽ തന്നെ 111% ലാഭമാണ് ഓഹരി കൊടുത്തിട്ടുള്ളത്. കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 30,728 കോടിയാണ്. PE റേഷ്യോ 55.8%. ഇപ്പോഴത്തെ വില 3,405 രൂപയുമാണ്. 1 വർഷത്തെ ഉയർന്ന വില 3,475 താഴ്ന്ന വില 1,626 കമ്പനിയുടെ വിറ്റുവരവും പ്രവർത്തന ലാഭവും എല്ലാ വർഷവും മികച്ച വളർച്ചയാണ് നേടുന്നത്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റും EPS ഗ്രോത്തും വളരെ മികച്ചതാണ്. പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 37.08%. ദീർഘകാലത്തേക്ക് ഓരോ ഇടിവിലും വാങ്ങി സൂക്ഷിക്കാവുന്നതാണ് ഈ ഓഹരി. ഇനി അടുത്ത ഓഹരി ഏതാണെന്ന് നോക്കാം. അപ്പാർ ഇൻഡസ്ട്രീസ് ആണ് 12-ാമതായി വരുന്നത്. വൈവിധ്യമാർന്ന ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണിത്. വിവിധതരം കണ്ടക്ടറുകൾ, കേബിളുകൾ, സ്പെഷ്യാലിറ്റി ഓയിലുകൾ, പോളിമറുകൾ, ലൂബ്രിക്കൻറ്റുകൾ എന്നിവയുടെ നിർമ്മാണത്തിലും വിതരണത്തിലും ഏർപ്പെട്ടിരിക്കുന്നു ഈ കമ്പനി. അലുമിനിയം അലോയ് കണ്ടക്ടർ കേബിളുകളുടെ നിർമ്മാണത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ് അപ്പാർ ഇൻഡസ്ട്രീസ്. കൂടാതെ ട്രാൻസ്ഫോമർ ഓയിലുകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ നിർമ്മാതാക്കളാണ് ഈ കമ്പനി. കമ്പനിയുടെ വിവിധ ഇനം കേബിളുകൾ റെയിൽവേ ലോക്കോമോട്ടീവ്, കോച്ചുകൾ, നാവിക കപ്പലുകൾ, അന്തർവാഹിനികൾ, സോളാർ വിൻമില്ലുകൾ, ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലും പ്രസിദ്ധിയാർജിച്ചതാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ കീഴിൽ കേന്ദ്ര സർക്കാർ റെയിൽവേ, ഡിഫൻസ് തുടങ്ങി മറ്റ് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഈ കമ്പനിക്ക് ഗുണം ചെയ്യും. അതുപോലെ പൊതു ആവശ്യത്തിനുള്ള LV, MV, XLPE കേബിളുകൾ, ഫിക്സഡ് ഫ്ലെക്സിബിൾ വയറുകളും ഈ കമ്പനി നിർമ്മിക്കുന്നു. കൂടാതെ ട്രാൻസ്ഫോമർ ഓയിലുകൾ, വൈറ്റ് ഓയിലുകൾ, പെട്രോളിയം ജെല്ലി, പ്രോസസ് ഓയിലുകൾ, കൂടാതെ കമ്പനി വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ, പോളിമറുകൾ, ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കൻറ്റുകൾ, ഓട്ടോമോട്ടീവ് ലൂബ്രിക്കൻറ്റുകൾ എന്നിവയും നിർമ്മിക്കുന്നു. ഇനി ഈ കമ്പനിയുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രകടനവും ഓഹരി വിശദാംശങ്ങളും നോക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്ലൂ ചിപ്പ് ഓഹരികളെ പോലെ അത്ര റിസ്ക് കുറഞ്ഞ ഓഹരികളല്ല ഇവ. എന്നിരുന്നാലും പോർട്ട്ഫോളിയോയുടെ ചെറിയൊരു ശതമാനം ഇത്തരം ഓഹരികളിൽ നിക്ഷേപിക്കുന്നത് മികച്ച റിട്ടേണിനുള്ള സാധ്യത നൽകും. കഴിഞ്ഞ 5 വർഷത്തിൽ ഈ ഓഹരി 830.5% കഴിഞ്ഞ 1 വർഷത്തിൽ 172.7%ത്തിനടുത്തും ലാഭമാണ് നിക്ഷേപകർക്ക് കൊടുത്തത്. ഈ ഓഹരിയുടെ നിലവിലെ വിപണി മൂല്യം 24,933 കോടിയും PE റേഷ്യോ 30%. ഈ ഓഹരിയുടെ ഇപ്പോഴത്തെ വില 6,207 രൂപയാണ്. 1 വർഷത്തെ ഉയർന്ന വില 6,541 കുറഞ്ഞ വില 2,250
കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കമ്പനിയുടെ സെയിൽസ് ഗ്രോത്തും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും വളരെ മികച്ച വളർച്ചയാണ് കാണിക്കുന്നത്. ഇതേ വളർച്ച നെറ്റ് പ്രോഫിറ്റിലും EPS ഗ്രോത്തിലും കാണിക്കുന്നു. പോർട്ട്ഫോളിയോയുടെ ചെറിയൊരു ശതമാനം ഇതുപോലെ ഇന്ന് ചെറിയ കമ്പനികളായി നാളേക്ക് വലിയ കമ്പനികളായി മാറാവുന്ന ഓഹരികളിൽ നിക്ഷേപിക്കുന്നത് പോർട്ട്ഫോളിയോയുടെ മൊത്തത്തിലുള്ള മികച്ച പ്രകടനത്തിന് കാരണമായേക്കാം. നിക്ഷേപത്തിന് മുതിരുന്നവർ ഇതൊരു ഉദാഹരണമായി എടുത്ത് ഇതുപോലത്തെ മികച്ച ഓഹരികൾ കണ്ടെത്തി നിക്ഷേപിക്കാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ 30 സ്റ്റോക്കുകൾ അടങ്ങിയ ഈ സീരീസിലെ 13-ാമത്തെയും 14-ാമത്തെയും ഓഹരികളെ പരിചയപ്പെടാം. താങ്ക് യു ഫോർ വാച്ചിങ്.